Hello friends, welcome back to Samochis. In the tender recipe, or Achaar, Nalena vinegar on the Cherkada, but a similar to Chetakamatana or a Manga Chanda recipe, my tana, Nanan on the Rikinada. Panamuk on the Kanda Nokia loing and Yana, and a vinegar on the Cherkada, Nala tastily, simple at Chetakamatana, Manga Charakana. Other than any other Chadamalu iter, Nalanja Manga at the Tata, in either Kati the Kanam, Charadaita, Valada, either Idilano, Kati the Kanata Alperim, or Idil Kati the Kam, but Yanidan, Kati the Tikundu, Kanika. Manga Yan, Yerivalipatili, Kati the Tunda, the Nakal Korshoda, Charlotte, and only Kati the Daka, and Ipa Yerivalipatrana, Kati the Tarikanada, in an Okadrake, Pagatinupu Chertoduka, Manga had a public cancer chopu Chertoduka. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് അതിനതേക്ക് മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മാങ്ങയും ഉപ്പും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക മാങ്ങയും ഉപ്പും നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാറാക്കി മാറ്റുന്നത് ഒന്നുകിൽ ഈ പാത്രത്തിൽ അടച്ചു വെക്കാം അതല്ലെങ്കിൽ നല്ല അടപ്പുള്ള കുപ്പിയിൽ അടച്ച് വെക്കാവുന്നതാണ് ഞാനിപ്പം ഈ പാത്രത്തിൽ തന്നെയാണ് വയ്ക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ അച്ചാറാക്കി മാറ്റുന്നത് അപ്പോൾ നമുക്കിത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അച്ചാർ തയ്യാറാക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അത് നന്നായിട്ട് ആ ഉപ്പൊക്കെ അലത്ത് മാങ്ങയിൽ നിന്നൊക്കെ നീരൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളകും നല്ല എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാക്കി അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതി ആദ്യം ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുത്ത് വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ തിരുമി തൊലി കളഞ്ഞതിന് ശേഷം ഇടികല്ലിലിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ് മിക്സിയിൽ അടിച്ചതല്ല ഇടികല്ലിൽ ഇടിച്ചെടുത്തതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് മുഴുവനും ചേർത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഇതേപോലെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ നല്ലെണ്ണയോ വിനിഗറോ ഒന്നും ചേർക്കുന്നില്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഈ പൊടികൾ പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എരിവ് ഉപ്പ് ഇതെല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം ഉപ്പ് കുറവുണ്ട് ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുവാണ് കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് അതുപോലെ മാങ്ങയ്ക്ക് നല്ല പുളിയാണ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ ചേർത്താൽ മതി പുളിയൊന്നും പ്രശ്നമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു അര ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ വിനീഗറോ വെള്ളമോ ഒന്നും തിളപ്പിച്ച് തിളച്ച വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല ഈ രീതിയിലാണ് ഞാനിവിടെ മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഈ ടൈമിൽ വേണോ ഈ സമയത്ത് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് അതല്ല എങ്കിൽ കുറച്ചുകൂടെ ഇത് നല്ലതിന് ശേഷം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ മാങ്ങ നന്നായിട്ട് അലത്ത് കിട്ടും അപ്പോൾ കുറച്ചുകൂടെ ഇതിന് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി കുറച്ചുകൂടെ ഇത് നന്നായിട്ട് വരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു